Sallallahu ala Muhammad sallallahu alayhi wa sallam. ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, ഞാനും ഖബർ സിയാറത്തിന് പോയി. ഞാനും ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോ പള്ളിയുടെ കവാടത്തിൽ ഒരു 32 വയസ്സുള്ള പെണ്ണ് ഭാഗ്യം പിടിച്ച് നിൽപ്പുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ മോൻ പോയിട്ട് കാണുന്നില്ല, ഒന്ന് വിളിച്ചു കൊണ്ടുവരുവോ. ഞാൻ പള്ളിക്കാട് മുഴുവനും തെരഞ്ഞു നോക്കി, ആരെയും കണ്ടില്ല. തിരിച്ചു വന്നിട്ട് പറഞ്ഞു ആ പെങ്ങളോട്, ആരുമില്ല. ഇല്ല ഉസ്താദേ, എന്റെ മകനുണ്ട്, അവൻ അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്നവനാണ്. ലീവിന് വന്നിട്ട് തിരിച്ചു പോകുകയാ, ലീവിന് വന്നിട്ട് തിരിച്ചു പോവുകയാണ്. മരിച്ചുപോയ വാപ്പയോട് യാത്ര പറയാൻ പോയതാ. അല്ലാഹുവിന്റെ ഖുർആനിലെ 17 ജുസു കാണാതെ പഠിച്ച മകനാണ്. വാപ്പയോട് യാത്ര പറയാൻ പോയതാണ്. ബസ് വരാ സമയമായി ഉസ്താദേ, എനിക്ക് അശുദ്ധിയാ, പള്ളിക്കാട്ടിലേക്ക് കയറാൻ കഴിയില്ല, ഒന്ന് വിളിച്ചു കൊണ്ടുവരുവോ. ഞാൻ ആ പള്ളിക്കാട് മുഴുവനും ഇങ്ങനെ തെരയുമ്പോ, അല്ലാഹുവേ, 10-13 വയസ്സിന്റെ ഇടയിൽ മാത്രം പ്രായമുള്ള, വെള്ള ജുബ്ബയും തൊപ്പിയും ധരിച്ച, അല്ലാഹുവേ, എന്റെ മുട്ടിന്റെ അരയിട മാത്രം നീളമുള്ള ഒരു ചെറിയ പയ്യൻ അവന്റെ ഉപ്പാന്റെ കബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്, ഉപ്പാന് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു, നിന്റെ ഉമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോകാൻ നോക്കുമ്പോ ആ പൊന്നുമോൻ എന്നോട് ചോദിച്ചു, ഉസ്താദേ എന്റെ വാപ്പയ്ക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുവോ, എന്റെ വാപ്പയ്ക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുവോ. ആ യാത്രയുടെ മുന്നിൽ ഞാൻ അങ്ങ് സമ്മതിച്ചു കൊടുത്തു. ഖബറിന്റെ ചാരത്ത് നിന്ന് ഫാത്തിഹ ഓതി സൂറത്ത് ഓതി ദുആ ചെയ്യാൻ സമയമായപ്പോ ഞാൻ പറഞ്ഞു, നിനക്ക് ഖുർആനിന്റെ 17 ജുസ് നിന്റെ ഹൃദയത്തിലുണ്ട് മോനെ, നീ ദുആ ചെയ്താ നിന്റെ വാപ്പയ്ക്ക് ഇന്ന് വല്ലാത്ത സന്തോഷവാ. പെട്ടെന്ന് ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയതാണ്. 17 ജുസ് നീ കാണാതെ പഠിച്ചവനാ, നീ ദുആ ചെയ്താ റബ്ബ് സ്വീകരിക്കും, ദുആ ചെയ്യ് മോനെ. അവരെന്നോട് പറഞ്ഞു, ഇല്ല ഉസ്താദേ, നിങ്ങൾ ദുആ ചെയ്യ്. അവസാനം നിർബന്ധിച്ചു ദുആ ചെയ്യാൻ തുടങ്ങി. എന്റെ പ്രിയമുള്ളവരെ, തുടങ്ങിയതും അവന് കരച്ചലും തുടങ്ങി, ദുആ ചെയ്യാൻ തുടങ്ങി, അവന് കരച്ചലും തുടങ്ങി. അന്നാണ് നെഞ്ചു പൊട്ടിയിട്ട് കരയുന്ന ഒരു കുഞ്ഞിന്റെ ശബ്ദം ഞാൻ കേട്ടത്. അവസാനം ആ കബറിന്റെ ചാരത്ത് നിന്ന് ഞാൻ ദുആ ചെയ്തു, അല്ലാഹുവേ ഈ മനുഷ്യന്റെ കബറിനകത്ത് നീ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. ദുആ ചെയ്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വാപ്പാ എന്ന് വിളിച്ചുകൊണ്ട് ഉപ്പയുടെ കബറിന്റെ മുകളിലേക്ക് വീഴുകയാണ്. അവസാനം കരഞ്ഞു കരഞ്ഞ് അവന്റെ ജുബ്ബയുടെ മുൻഭാഗം മുഴുവനും അല്ലാഹുവേ കണ്ണീര് കൊണ്ട് നിറഞ്ഞു. മണ്ണിൽ നിന്ന് പൊക്കിയെടുക്കുമ്പോ ആ പൊന്നുമോന്റെ കൈ കൊണ്ടവന്റെ ജുബ്ബ മുഴുവനും മണ്ണായി. അവസാനം ഞാൻ അവന്റെ കയ്യിൽ പിടിച്ച് കൊണ്ടുപോകാൻ കൊണ്ടുപോകുമ്പോ, വെളിയിലേക്ക് ഇങ്ങനെ അവന്റെ കയ്യിൽ പിടിച്ച് കൊണ്ടുപോകുമ്പോ, ആ മകൻ തന്റെ വാപ്പയുടെ കബറിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞ ഒരു സലാമുണ്ടല്ല വാപ്പാ, സലാമു അലൈക്കയാ അബീ, ഒരേ ഒരു സലാമതി വാപ്പാ. അല്ലാഹുവേ അതാണ് മക്കളെന്ന് പറഞ്ഞ, അതാ മക്കളെന്ന് പറഞ്ഞ ആ സമയത്താ പൊന്നുമോന് മനസ്സിൽ അല്ലാഹുവോട് 100 വട്ടം പറഞ്ഞ്, ഇതുപോലെ ഒരെണ്ണത്തെ എനിക്ക് തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, വെമ്പായം പള്ളിയുടെ മുന്നിൽ നെഞ്ചു വെച്ചിരിക്കുന്ന ഓരോ വാപ്പയും പറ, നിന്റെ മകൻ വരുവോ വാപ്പാ. പള്ളിയിൽ വന്ന് ജുമാ കഴിഞ്ഞിറങ്ങിപ്പോകുമ്പോ, എന്റെ വാപ്പ ഇവിടെ കിടപ്പുണ്ടല്ലോ, ദുആ ചെയ്യണ്ട, സദക്ക കൊടുക്കണ്ട, സിയാറത്ത് ചെയ്യണ്ട. ഈ പള്ളിക്കാടിന്റെ ചാരത്തുകൂടെ നടന്നു വരുമ്പോ സലാമു അലൈക്കയാ അബീ, ഒരു സലാമെങ്കിലും പറയാ നിന്റെ മകന് സമയമുണ്ടാകോ? ഓരോ മനുഷ്യനും പറ ധൈര്യമുണ്ടോ ഈ പാതിരാത്രിയിൽ ഇവിടെ നിന്ന് എഴുന്നേറ്റിട്ട് വാപ്പയുടെ കബറിന്റെ ചാരത്ത് ചെന്നിട്ട് തെറ്റാതെ ഒരു യാസീനെങ്കിലും ഓതാനറിയോ? തെറ്റാതെ കാണാതെ ഒരു യാസീനെങ്കിലും ഓതാനറിയോ? വാപ്പാനെ കുറിച്ച് പറയുമ്പോ, ഉമ്മാനെ കുറിച്ച് പറയുമ്പോ എല്ലാവരുടെയും കണ്ണു നിറയാറുണ്ട്, 100 നാവാണ്. എങ്കിലും മരിച്ചുപോയ വാപ്പാനെ ഇന്ന് വരെ ഒന്ന് സ്വപ്നം കണ്ട എത്ര മക്കളുണ്ട്? മരിച്ചുപോയ വാപ്പയും ഉമ്മയും സ്വപ്നം കണ്ട എത്ര മക്കളുണ്ട്? എങ്ങനെ കാണാനാ, എങ്ങനെ കാണാനാ വാപ്പാ? ആ പാവങ്ങള് കബറിനകത്ത് കിടന്നിട്ട് തെണ്ടുന്നു, അല്ലാ ഈ ദുനിയാവിൽ ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ റബ്ബേ,
നിന്റെ വാപ്പ കബറിൽ കിടന്നിട്ട് കരയുകയാണ്, എന്തിനാ അല്ലാ ഇങ്ങനെ ഒരുത്തനെ എനിക്ക് തന്നതെന്ന് ഓർത്തിട്ട് കരയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ അവർക്ക് വേണ്ടിയാണ് എനിക്ക് കൊണ്ടുപോകാനല്ല. നാളെ നിങ്ങളുടെ മക്കള് ഇത് തന്നെ ചെയ്യൂ എന്ന് സ്വന്തം മകനെ പോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പെങ്ങളെ, നിന്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണം നിന്റെ ഭർത്താവ് കഷ്ടപ്പെട്ടതല്ല, നിന്റെ ഉപ്പയുടെ രക്തം വിയർപ്പാക്കിയതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, പടച്ചവന്റെ പള്ളിക്ക് കൊട്, നിന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കബറിനകത്ത് സ്വർഗത്തിന്റെ കവാടം തുറക്കാനാ. നിനക്കല്ലതെന്ന പ്രതിഫലം മരിക്കുമ്പോ കാണാ സ്വർഗം, കബറിനകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് പറന്ന് സ്വർഗത്തിലെത്താറുള്ള ഭാഗ്യവാ. അതുകൊണ്ട് കോടികളൊന്നും എനിക്ക് വേണ്ട, പതിനായിരങ്ങളൊന്നും എനിക്ക് വേണ്ട. അല്ലാന്റെ പള്ളി കെട്ടാ, ഈ പള്ളികളെ പെയിന്റ് അടിക്കാൻ ഇതിന്റെ പണിക്ക് വേണ്ടി 100 ചാക്ക് സിമെന്റ് വേണം. 1 ചാക്ക് സിമെന്റിന് 400 രൂപ. ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല, ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് കൈവെക്കാൻ എനിക്കതിന്റെ ആവശ്യമില്ല. നിങ്ങൾ തന്നാലും എനിക്കൊന്നുമില്ല, തന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല. കാരണം സദക്ക കൊടുക്കാൻ എല്ലാവരെ കൊണ്ട് കഴിയില്ല, അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കേ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ പ്രത്യേകിച്ച് പടച്ചവന്റെ പള്ളിക്ക് വേണ്ടി, അല്ലാന്റെ പള്ളിക്ക് വേണ്ടി. അതുകൊണ്ട് നിങ്ങളെ ഞാൻ അല്ലാനെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് എല്ലാ ദിവസവും മോദിയാ സ്വർഗം കിട്ടുന്ന ഒരായത്ത് പറഞ്ഞു ദുആ ചെയ്ത് പിരിയുകയാ. അല്ലാഹുവേ, ഈ സ്വർഗയിരിക്കുന്ന സദസ്സിൽ സ്വർഗത്തിന്റെ അവകാശി ആരാണെന്ന് നിനക്കറിയാ. ഈ പുള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുന്നവരാരാണെന്ന് നിനക്കറിയാ. അവരെ നീ തന്നെ തെരഞ്ഞെടുക്കണേ അല്ലാ. അല്ലാഹു തന്നെ തെരഞ്ഞെടുക്കട്ടെ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ.